അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ജീവിതത്തിൻ്റെയും സന്തോഷവും ആനന്ദവും എല്ലാത്തിനും അത്യാവശ്യമായ ഒന്നാണ് സമ്പത്ത്, ആരോഗ്യം എന്നുള്ളത്. സമ്പത്ത്, ആരോഗ്യം, അഭിമാനം എന്നുള്ളത് നമുക്ക് ജീവിക്കുമ്പോൾ ഇത് നഷ്ടപ്പെട്ടാൽ, സമ്പത്ത് നഷ്ടപ്പെട്ടാൽ, അതുപോലെ ആരോഗ്യം, ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതം തന്നെ നശിഞ്ഞു പോകും. അതുപോലെ വീട്ടിൽ ബർക്കത്ത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകും, നമ്മുടെ സാമ്പത്തികമായ ശ്രോതസ് വളർന്ന് മികച്ച് സന്തോഷകരമായ ജീവിതത്തിലോട്ട് അവരെത്തും. അതിന് ഭാര്യമാർ അവഗണിക്കുന്ന ചില കാര്യങ്ങളാണ് ആ വീട്ടിൻ്റെ എല്ലാ ബർക്കത്തും എല്ലാ സാമ്പത്തിക ആരോഗ്യപരമായ എല്ലാം നഷ്ടപ്പെടുന്നത്. വീടാണല്ലോ നമ്മുടെ എല്ലാം. ആ വീടിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആദ്യമായി നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമുക്ക് റിസ്ക് അള്ളാഹു നൽകുന്നത് എല്ലാ നിസ്കാരങ്ങളുടെ അവ്വലു വക്തിലാണ്, ആദ്യ വക്തിൽ. ആ അവ്വലു വക്തിൽ തന്നെ നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്നാമത് നമ്മുടെ കുട്ടികളെ കൊണ്ട് നാം നമ്മുടെ ഭാര്യമാരെ കൊണ്ട് നിസ്കരിപ്പിക്കുന്ന വിഷയത്തിൽ അതിൽ ശ്രദ്ധ ചെലുത്തുകയും വേണം. അവ്വലു വക്തി നഷ്ടപ്പെടുത്തരുത് ഒരിക്കലും. അള്ളാഹു അതിന് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു കാര്യം അവഗണിക്കുന്നത് കൊണ്ടാണ്. മറ്റൊരു കാര്യമാണ് അധികരിച്ച കസ്രത്തുന്നവും അധികരിച്ച ഉറക്കം. വീട്ടിൽ ഭാര്യയും ഭർത്താക്കന്മാരും മക്കളെല്ലാവരും 7-8 മണി വരെ ഉറങ്ങിക്കിടക്കുക. ചില ഭാര്യമാർക്ക് എത്ര പറഞ്ഞാലും ഇതൊരു അശ്രദ്ധയാണ്, അവർ അവഗണിക്കും. രാത്രി 12 മണി വരെ 2 മണി വരെ മൊബൈലായിരിക്കും അവരുടെ ജീവിതം. ഇതുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ബർക്കത്ത് അതോടൊപ്പം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാ വലിയ ബർക്കത്തും ഐശ്വര്യം വീട്ടിലുണ്ടാകും. സുബഹയുടെ സമയമെന്നുള്ളത് പ്രധാനപ്പെട്ട സമയമാണ്. അള്ളാഹു ആ സമയത്ത് എഴുന്നേറ്റ് കൃത്യമായി നമസ്കരിക്കാനും പ്രത്യേകിച്ച് ഇമാം ജമാഅത്തായി തന്നെ നമസ്കരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമ്മേവർക്കും അള്ളാഹു നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാർ, അതുപോലെ വീട്ടിലെ മക്കളൊക്കെ ഇക്കാര്യം ശ്രദ്ധിക്കണം. ഇതിനാം അവഗണിക്കലോടുകൂടി നമ്മുടെ ദാരിദ്ര്യവും അതുപോലെ നമുക്ക് പലവിധ രോഗങ്ങൾക്കൊക്കെ കാരണമായ സാമ്പത്തികമായ പ്രയാസത്തിലായി കഴിയേണ്ടി വരുന്നു. അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.